നമസ്കാരം ഡോക്ടർ, ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഐ പി എല്ലിൻ്റെ പ്ലേ ഓഫ് മത്സരം നാളെ, ആദ്യ മത്സരം ക്വാളിഫയർ 1. ഏറ്റുമുട്ടുന്നത് ഐ പി എല്ലിൽ ചരിത്രം കുറിച്ച രണ്ട് ടീമുകൾ, ഈ സീസണിൽ ചരിത്രം കുറിച്ച രണ്ട് ടീമുകളാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും അതുപോലെ സൺറൈസേഴ്സ് ഹൈദരാബാദും. നാളെ രാത്രി ഇന്ത്യൻ സമയം 7:30 ഗുജറാത്തിലെ അഹമ്മദാബാദിലെ മൊട്ടേറയിലെ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക. ക്വാളിഫയർ 1 വിജയിച്ച നേരെ ഫൈനലിലേക്കാണ്, ക്വാളിഫയർ 1 തോറ്റ പുറത്താവില്ല, ക്വാളിഫയർ 2 എലിമിനേറ്റർ ജയിച്ചു വരുന്ന ടീമിനോട് കളിച്ച് ജയിച്ചാൽ വീണ്ടും ഫൈനലിലേക്ക് എത്താൻ പറ്റും. അതാണ് ക്വാളിഫയർ 1 ഇടം പിടിച്ചാലുള്ള ഗുണം. ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ ഈ ടീമുകൾ ഫിനിഷ് ചെയ്തു. ഒന്നാമത് KKR ആണ്, 14 നിന്ന് അവർക്ക് 20 SRH 14 17. രാജസ്ഥാനും 17 ഉണ്ടെങ്കിലും നെറ്റ് റൺ റേറ്റിൻ്റെ ഫലത്തിൽ SRH രണ്ടാം സ്ഥാനക്കാരായിട്ട് ക്വാളിഫയറിന് യോഗ്യത നേടുകയായിരുന്നു. ബാറ്റിംഗ് വിസ്ഫോടനം നടത്തിയ രണ്ട് ടീമുകളാണിത്. രണ്ട് ടീമും ഇത്തവണ IPL ചരിത്രം കുറിച്ചു. ആ ചരിത്രം എന്തൊക്കെയാണ്? ഒന്ന്, KKR നെറ്റ് റൺ റേറ്റ് ലീഗ് ഘട്ടം കഴിയുമ്പോൾ എത്രയാ? +1.428. IPL ചരിത്രത്തില് ലീഗ് ഘട്ടം കഴിയുമ്പോൾ ഏറ്റവും ഉയർന്ന നെറ്റ് റൺ റേറ്റ് ഉള്ള ടീമായിട്ട് അവർ മാറിയിരിക്കുന്നു. കൊൽക്കത്ത ഹാസ് ദി ബെസ്റ്റ് നെറ്റ് റൺ റേറ്റ് ബൈ എ ടീം ഇൻ ആൻ IPL സീസൺ, +1.428. സോ ഹിസ്റ്ററി ക്രിയേറ്റഡ് ബൈ KKR. ഇനി SRH സീസണിൽ കുറിച്ച ചരിത്രം എന്താണെന്ന് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. ബാറ്റിംഗ് വിസ്ഫോടനത്തിൻ്റെ ഏറ്റവും ഉന്നത തലങ്ങൾ കാഴ്ചവെച്ച ടീമാണവർ. 2 അവർ IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോർ സ്വന്തമാക്കുകയുണ്ടായി. ആദ്യം നമ്മൾ കണ്ടു SRH ആ ഒരു കിടിലൻ പ്രകടനത്തിന് വില കൊടുക്കേണ്ടി വന്നത് മുംബൈ ഇന്ത്യൻസ് ആയിരുന്നു. അതിനുശേഷം നന്നായിട്ട് അവരിൽ നിന്ന് അടികിട്ടിയതാണ് RCB. സോ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനും മുംബൈ ഇന്ത്യൻസിനും മേലായിരുന്നു അവരുടെ അഴിഞ്ഞാട്ടം നടന്നത് എന്ന് തന്നെ പറയണം. 287 റൺസാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെതിരെ അവരടിച്ചെടുത്തത്. അതുപോലെ തന്നെ 277 റൺസ് അവർ മുംബൈ ഇന്ത്യൻസിനെതിരെ നേടിയിരുന്നു. ആദ്യം അതായിരുന്നു റെക്കോർഡ്. അത് അവർ തന്നെ മാറ്റിക്കുറിച്ചു, RCB കൊടുത്തു 287. 3 നഷ്ടത്തിലാണ് ആ നേട്ടത്തിലേക്ക് എത്തിയത് എന്ന കാര്യം കൂടി ഒന്ന് ഓർക്കുക. അതേസമയം KKR മോശമാക്കിയിട്ടില്ല. KKR ഡൽഹി ക്യാപിറ്റൽസിനെതിരെ 272 റൺസ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ബാറ്റിംഗ് വിസ്ഫോടനം കാഴ്ചവെക്കുന്ന രണ്ട് ടീമുകൾ തമ്മിലാണ് ക്വാളിഫയർ 1 നടക്കാൻ പോകുന്നത്. രണ്ടു ഭാഗത്തും മികച്ച ബൗളർമാർ കൂടിയാകുമ്പോൾ നല്ല രൂപത്തിലുള്ളൊരു പോരാട്ടമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പാറ്റ് കമ്മിൻസ് നയിക്കുന്ന SRH ഇത്തവണ വലിയ പ്രതീക്ഷകളോടുകൂടി തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പാറ്റ് കമ്മിൻസ് തന്നെയാണ് അവരുടെ ബൗളിങ്ങിൽ വജ്രായുധം. ഒപ്പം നടരാജനും ഭുവനേശ്വർ കുമാറും ഒക്കെ ചേരുമ്പോൾ മോശമല്ലാത്ത ബൗളിംഗ് സ്ട്രെങ്ത് അവർക്കുണ്ട്. മറുഭാഗത്ത് സ്റ്റാർക്ക് പ്രതീക്ഷിച്ച അത്ര മിന്നിയില്ലെങ്കിലും ഹർഷിത് റാണ, അദ്ദേഹത്തിന് ചില വിലക്കുകളും മറ്റുമൊക്കെ ഫൈനൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും കളിക്കളത്തിൽ പന്തുകൊണ്ട് അദ്ദേഹം വിസ്മയം കാണിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പിന്നെ വരുൺ ചക്രവർത്തിയും സുനിൽ നരേണനും ഒക്കെ ചേരുമ്പോൾ കരുത്തുറ്റ ബൗളിംഗ് നിരയും ഇരുഭാഗത്തുമുണ്ട്. ഹെഡും അഭിഷേകും ക്ലാസനും ഒക്കെ ചേർന്ന SRH ബാറ്റിംഗ് നിരക്ക് മറുപടിയായിട്ട് ഫിൽസാൾട്ട് പോയെങ്കിലും സുനിൽ നരേണനും വെങ്കടേഷ് അയ്യരും ആന്ദ്രെ റസലും ശ്രേയസ് അയ്യരും ഒക്കെ ചേർന്നുകൊണ്ട് തിരിച്ചു പണി കൊടുക്കുമെന്ന പ്രതീക്ഷയിൽ KKR ഇരിക്കുന്നു. അപ്പോൾ രണ്ട് ചരിത്രം കുറിച്ച് ടീമുകൾ തമ്മിൽ നാളെ ഏറ്റുമുട്ടുന്നു ക്വാളിഫയർ 1. വീഡിയോസ് അനുഗ്രഹം ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫറൻസ് ഇട്ടു വെക്കാം.